വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ് മിജിജിൻ മിജി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10,000 രൂപയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി ഫോൺ ഏതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫോണാണ് നമുക്ക് മാർക്കറ്റിൽ ഇന്ന് 10,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈയൊരു സീരീസ് ഈയൊരു വീഡിയോ കണ്ടിട്ടുള്ള കണ്ടൻറ്റ് തപ്പാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറേ ഫോൺസ് കിട്ടി. അതായത് ആ ഒരു ഫോൺ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു ലിസ്റ്റ് ഫുള്ള് ഫോണ് കണ്ടത്. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നില്ല. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അതിലൊരു വാല്യൂ ഫോർ മണി എന്ന് തോന്നിയ ഒരു 5 ഫോണാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ ഏതൊക്കെയാണ് ഫോൺ, എന്തൊക്കെയാണ് ഫീച്ചറും നോക്കാം. ഈ ഒരു റേഞ്ച് നമ്മൾ എടുക്കാൻ പോകുന്ന ഫോണിന് ഒരിക്കലും ഹൈ എൻഡ് ഗെയിമിംഗ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഗെയിമിംഗ്, മിഡ് റേഞ്ച് ഫോട്ടോഗ്രാഫി ഒക്കെ പറ്റുമെന്ന് വിചാരിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ 10,000 രൂപയ്ക്ക് നമ്മൾ ഈ ഒരു ഫോൺ വാങ്ങുന്നത്, അപ്പോൾ നമുക്ക് ക്യാഷ്വൽ യൂസസിനും അത്യാവശ്യം ക്യാഷ്വലായിട്ട് ഗെയിം കളിക്കാനും ഫോട്ടോസ് എടുക്കാനും മാത്രമേ പറ്റുള്ളൂ. ആദ്യത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ പോക്കോ C6 5 ആണ് നമ്മുടെ ആദ്യത്തെ ഫോണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.74 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ 90Hz റിഫ്രഷ് റേറ്റും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് അല്ല, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. മീഡിയടെക് ഹീലിയോ G85 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ Android 13 സപ്പോർട്ടും MIUI 14 OS ആണ് നമുക്കിതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ക്യാമറേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 50MP+2MP, അതുപോലെ തന്നെ 0.08 MB ഒരു ഓക്സിലറി ലെൻസ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 8MP സെൽഫി ക്യാമാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000mAh ബാറ്ററി ബാക്കപ്പിനോടൊപ്പം 18W ചാർജിങ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വെർച്വൽ റാമിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേത് ഒരു 4GB അല്ലെങ്കിൽ 6GB അല്ലെങ്കിൽ 8GB വേരിയൻ്റ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡ്യുവൽ റാം നമുക്കിതിൽ കിട്ടും. ഒരു ഫീച്ചർ നമുക്ക് ഈ റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു ഫീച്ചറായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ 2GB RAM 256GB സ്റ്റോറേജ് ഉള്ള ഫോണിൻ്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10,999 ആണ് ഈ റേഞ്ചിൽ വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ്. Moto G32 ആണ് നമ്മുടെ രണ്ടാമത്തെ ഫോണ്. ഇതിലും നമുക്ക് 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഇതിൽ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിലും കാണാൻ പറ്റുന്നത്. നമുക്ക് ഫോണിൻ്റെ ഒപ്പം വരുമ്പോൾ Android 12 ആണ് വരുന്നത്. നമുക്ക് Android 30 വരെയുള്ള അപ്ഗ്രേഡിനുള്ള പ്രോമിസ് അവർ തന്നിട്ടുണ്ട്. Snapdragon 680 ഒരു 4G പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നത്. 50MP+8MP+2MP ക്യാമറ നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റിയർ ക്യാമറയെ കുറിച്ച് പറയുമ്പോൾ 16MP ഒരു സെൽഫി ക്യാമറയും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 5000mAh ബാറ്ററി ബാക്കപ്പും 30W ഫാസ്റ്റ് ചാർജറും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നു. നമുക്ക് ഈ ഒരു ഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും 3.5mm ഓഡിയോ ജാക്കും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 8GB RAM 128GB സ്റ്റോറേജ് വരുന്ന ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 10,999. ഈ ഒരു ഫോണിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഏത് ഫോണാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുക എന്നുള്ളതും കൂടി ഒന്ന് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിൻ്റെ ശേഷം കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ മൂന്നാമത്തെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽമീൻ്റെ ഭാഗത്തുള്ള Realme C55 6.72 ഇഞ്ചിൻ്റെ IPS LCD 90Hz റിഫ്രഷ് റേറ്റ് ഉള്ള ഫോണാണ് നമുക്ക് കിട്ടുന്നത്. 150 nitsൻ്റെ ബ്രൈറ്റ്നെസ്സും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. Android 30 Realme UI 4.0 എന്ന് പറഞ്ഞ OS ആണ് നമുക്ക് ഈ ഒരു ഫോൺ. മീഡിയടെക്കിൻ്റെ ഭാഗത്തുള്ള Helio G88 12 nanometer പ്രോസസ്സറാണ് നമുക്ക് ഈ ഒരു ഫോൺ. ക്യാമറേൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ബാക്ക് ക്യാമറയിൽ 64+2MP രണ്ട് ക്യാമറാസും ഫ്രണ്ടിൽ നമുക്കൊരു 8MP സെൽഫി ക്യാമറ മാത്രം. 7MAH ബാറ്ററി ബാക്കപ്പും 33 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇനി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഫോണിലുള്ള ഡൈനാമിക് ഐലൻഡ് ഇല്ല, ഐഫോണിലുള്ള ഡൈനാമിക് ഐലൻഡ് അതേ സെയിം സാധനം നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്ന ഒരു ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റും. വെർച്വൽ റാമിൻ്റെ സപ്പോർട്ടും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. 8128GB റാമും സ്റ്റോറേജും വേരിയൻ്റുള്ള ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10,999 തന്നെയാണ്. 10,000 രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ ഫോണിലൊരു 5G ഫോൺ ഉണ്ട്. ആ ഒരു ഫോണാണ് Redmi 30C 5G എന്ന് പറഞ്ഞ ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിൻ്റെ ഫീച്ചറും സ്പെസിഫിക്കേഷൻസും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഈ ഒരു ഫോണ് IPS ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ 90Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. Android 30 അതുപോലെ OS നെ കുറിച്ച് പറയുകയാണെങ്കിൽ MIUI 14 ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ
വരുന്നത്. മീഡിയ ടെക്കിന്റെ വിഭാഗത്തിൽ വരുന്നുള്ള ഡയമണ്ട് സിറ്റി 6200 പ്ലസ് എന്ന് പറഞ്ഞ 6 nanometer പ്രോസസ്സർ ആണ് നമുക്ക് ഈ ഒരു ഫോണിലും കിട്ടുന്നത്. 50+2+0.08 MP ഒരു ഓക്സിലറി ലെൻസും നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. 5 MP ഒരു സെൽഫി ക്യാമും. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5000mAh 18W ചാർജർ സപ്പോർട്ട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഫോൺ വരുന്നത്. 4 GB RAM 128 GB റാം സ്റ്റോറേജ് വേരിയന്റ് വരുന്ന ഈ ഒരു ഫോണിന്റെ പ്രൈസ് 10999 തന്നെ. ലാസ്റ്റത്തെ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ ഈ റേഞ്ചിൽ രണ്ട് ഫോണിന്റെ ലാസ്റ്റ് പറയാൻ പറ്റിയത് രണ്ടിലും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും ഫീച്ചേഴ്സും എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഏതാണ് ഫോണ് നോക്കാം. ലാവാന്റെ ഭാഗത്തുനിന്നുള്ള ലാവാ ബ്ലേസ് 2 5G എന്ന് പറഞ്ഞ ഫോണും ഇൻഫിനിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഇൻഫിനിക്സ് ഹോട്ട് 30 5G എന്ന് പറഞ്ഞ ഫോണാണ് ഉള്ളത്. ഡിറ്റോ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഈ രണ്ട് ഫോണിലുള്ളത്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പ്രിഫർ ചെയ്യാം. ചെറിയ എന്തോ രണ്ട് വ്യത്യാസം മാത്രമേ സ്ക്രീൻ സൈസും അതുപോലെ വെയ്റ്റും മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുള്ളത് എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ ഏതാണെന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഫീച്ചർ നോക്കാം. ലാവാ ബ്ലേസ് 2 5G എന്ന് പറഞ്ഞ ഫോണിൻ്റെ ഫീച്ചറാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് സെയിം തന്നെയാണ് മറ്റേലുള്ളത്. 6.56 inch 90Hz റിഫ്രഷ് റേറ്റുള്ള IPS LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. ആൻഡ്രോയിഡ് 13 ഉണ്ട്. അതുപോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുള്ള 6027 nanometer പ്രോസസ്സർ തന്നെയാണ് നമുക്ക് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. 50+0.08 ഓക്സലറി ലെൻസും അതുപോലെ തന്നെ 8 MP ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ രണ്ട് ഫോണിലും കിട്ടുന്നത്. 7 mAh ബാറ്ററി ബാക്കപ്പും 18W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ലാവാ ബ്ലേസിന്റെ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8GB 120GB സ്റ്റോറേജും റാമും ഉള്ള ഫോണിന് വരുന്നത് 8949 രൂപയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ഏത് റേഞ്ചിലുള്ള ഫോണാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റേഞ്ചിൽ ഏതൊക്കെ ഫോണ് കിട്ടുന്നുള്ളത് നോക്കാം. ബൈ.